നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തെ ആഘോഷപൂർണമാക്കി തീർക്കാനുള്ള പല പല സാധ്യതകൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധ്യതകളിലേക്ക് ഓരോന്നിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ എത്ര എത്ര പുതുമകളാർന്ന കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഒരർത്ഥത്തിൽ നമുക്കിതെല്ലാം അറിവുള്ളത് തന്നെയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഇതിനെയെല്ലാം മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്രാധാന്യത്തെ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഉപയോഗിക്കാനും മറന്നു പോവുകയാണ്. ഇവിടെയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്തരം കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ പ്രാധാന്യത്തെ വീണ്ടും നമ്മുടെ മനസ്സിൽ ഉണർത്തുക, അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റാനുള്ള ചെറിയ 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 കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. ഈ ചർച്ചയിൽ നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി തന്നെ പങ്കുകൊള്ളുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇന്നത്തെ ചർച്ചയിലും നമ്മളെ നയിക്കാൻ സുരേന്ദ്രൻ ഭായിജി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സുരേന്ദ്രൻ ഭായിജി, ഇന്നത്തെ ചർച്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. നമ്മൾ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു. അതെ. ഇന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷത്തെ ഇല്ലാതാക്കി തീർക്കുന്നതിൽ വലിയൊരു പങ്ക്, അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ, ഒത്തൊരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഇടയിൽ വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും, എന്തുകൊണ്ടാണ് ഈ ആർഗ്യുമെന്റ്സ്? നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലും അതുപോലെ നമ്മുടെ മഹാന്മാരെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, അവോയ്ഡ് ആർഗ്യുമെന്റ്സ് അറ്റ് ആൾ കോസ്റ്റ്. പക്ഷെ എന്നിട്ടും ആർഗ്യുമെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു, അവയുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഉദാത്തമായ ആധ്യാത്മികമായ ആ ജീവിതം ജീവിക്കുന്നവരിൽ പോലും നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് പല കാര്യങ്ങൾക്കും തർക്കങ്ങളുണ്ടാവുന്നു. എന്തുകൊണ്ട് ഈ തർക്കം? ഇതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? തർക്കിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചിരുന്നാൽ ഈഗോ ആണ് അതിൻ്റെ പിന്നിലുള്ളത്. ഒരു തരത്തിലുള്ള അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അഭിപ്രായമാണ് മാനിക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്നുള്ള ഒരു ധാരണയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തെ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ വിശേഷമായിട്ടുള്ള ഒരു ഒരു പാർട്ട് ഇതിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ബന്ധങ്ങളിൽ എപ്പോഴും അടുപ്പമാണ് കൂടേണ്ടത്. ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും കോട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ വെച്ച് അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ആൻഡ് ദെൻ പ്രൊസീഡ് എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, അപ്പോഴത്തേക്ക് വീണ്ടും അത് ആ സമനിലയിൽ എത്തിച്ചേരും. അല്ലാതെ കൂടുതൽ നമ്മൾ ഇങ്ങനെ ഇതിനെ അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വെച്ച് മനസ്താപം ഉണ്ടാവും. മനസ്താപം ഉണ്ടാകുമ്പോഴത്തേക്ക് വെറുപ്പുണ്ടാവും. വെറുപ്പുണ്ടാകുമ്പോഴത്തേക്ക് അകൽച്ച ഉണ്ടാവും. അകൽച്ച ഉണ്ടാകുമ്പോഴത്തേക്ക് ഇന്നലെ വരെ നമ്മൾ വളരെ സന്തോഷിച്ച് ഒത്തൊരുമിച്ച് ജീവിച്ച നമ്മൾ ഇന്ന് അകൽച്ച വരുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തെ എങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഒരു പോരായ്മ നമുക്ക് കാണാവുന്നതാണ്. സുരേന്ദ്രഭായി, ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പല സാഹചര്യങ്ങളിൽ പലരോടും ഒപ്പം ഇടപഴകുമ്പോഴാണ് ഈ തർക്കത്തിനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാം സാധ്യത വരുന്നത്. അപ്പോൾ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകും. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന വലിയൊരു ഒരു കാര്യം, അതെ, ഇതില്ലാതാവുമ്പോൾ ജീവിതത്തിൻ്റെ ആഘോഷവും അതിൻ്റെ നിറവും കെട്ടുപോവുകയാണ്. ഈ അഡാപ്റ്റബിൾ ആവുക എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയൊക്കെയാണ് നമ്മൾ സന്ദർഭങ്ങളുമായിട്ട് അഡാപ്റ്റ് ആവേണ്ടത്? ജീവിതത്തിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചില ധാരണകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതം സരളമായിരിക്കും, സിമ്പിൾ. നമ്മുടെ ജീവിതം വിനയം നിറഞ്ഞതായിരിക്കും, ഹമ്പിൾ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പോൾ ഈ ഫ്ലെക്സിബിളായിട്ടുള്ള ഈ ജീവിതമാണെങ്കിൽ നമുക്ക് ആരോടൊപ്പം വേണമെങ്കിലും എങ്ങനെയുള്ള സാഹചര്യത്തിലും വേണമെങ്കിലും നമുക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. ഏതെങ്കിലും എന്ന് വെച്ചാൽ ഈ പാമ്പ് പോകില്ലേ, പാമ്പ് എങ്ങനെയാണ് പോകുന്നത്? പാമ്പ് പോകുമ്പോഴത്തേക്ക് ഈ തടസ്സം ഉണ്ടെങ്കിൽ അതെങ്ങനെ കറങ്ങി തിരിഞ്ഞ് 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 അങ്ങ് പോകും? അതിനൊരു വിഷമം ഉണ്ടായിരിക്കില്ല. അതുപോലെ ഫ്ലെക്സിബിളാണ്, ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ പോവുക. ഇതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നോളജുണ്ട്, അതിനോടൊപ്പം ഗുണങ്ങളുണ്ട്.
ഇതൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ എങ്ങനെയുള്ളവരോടൊപ്പം വേണമെങ്കിലും ജീവിക്കാൻ സാധിക്കും. കാരണം അവർക്കറിയാം വ്യക്തിക്കനുസരണമായിട്ട് പരിസ്ഥിതിക്ക് അനുസരണമായിട്ട് അവരെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഇതില് ഇപ്പൊ പലരുമായിട്ടും നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. അതെ, ആൾക്കാർക്ക് അനുസരിച്ച് ഞാൻ മാറണം, അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ താഴണം. അപ്പൊ ഇവിടെയൊക്കെ സാധാരണ ഉള്ളൊരു സംശയമാണ്, അപ്പൊ എൻ്റെതായ ഒരു വ്യക്തിത്വം, എൻ്റെതായ ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാം ബലി കഴിക്കണം? ഇല്ല, അപ്പോഴല്ലേ നമ്മൾ ഫ്ലെക്സിബിൾ ആവും? അത് വരുന്നില്ല. ഫ്ലെക്സിബിൾ എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ നമ്മൾ കുരുതി കഴിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരാളിനോട് വഴക്കടിച്ച് അല്ലെങ്കിൽ ഒരാളിനെ തരം താഴ്ത്തി നമ്മുടെ വ്യക്തിത്വം, നമ്മളെ ഈ അസ്തിത്വത്തെ നിലനിർത്തുകയല്ല ചെയ്യുന്നത്. വിപരീതമായിട്ടുള്ള പരിസ്ഥിതികളിൽ നമ്മളെ നമ്മൾ ആരും തരം താഴ്ത്തുന്നില്ല. പക്ഷേ എല്ലാവരുമായിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം, ഞാൻ ഫ്ലെക്സിബിൾ ആവണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെതായ ആശയങ്ങൾ, എൻ്റെ ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടത്. മോഷ്ടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, മോഷ്ടിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും മോഷ്ടിക്കാത്ത ആളാണ്, അവർ മോഷ്ടിക്കുന്നവരാണ്, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവരോട് നമ്മൾ വിരോധം വയ്ക്കുകയല്ല. ഓ, ഇവർ ഇങ്ങനെ മോഷ്ടിക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വളരെ മോശപ്പെട്ടവരാണ്, ഇതിനല്ല അഡാപ്റ്റ്. നമുക്ക് അവരുടെ ആ പ്രവൃത്തികൾ നമ്മളെ ബാധിക്കാതിരിക്കും, അതാണ് ഇവിടുത്തെ പോയിന്റ്. അവർ ചെയ്യുന്നത് അവരുടെ ചോയ്സാണ് ജീവിതത്തിലുണ്ടാകുന്നത്, പക്ഷെ ഞാൻ ഇതെൻ്റെ ചോയ്സാണ് എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഈ ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ്, എങ്ങനെയുള്ള പരിസ്ഥിതി ഞാൻ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവരോട് ഒത്ത് അവർ ചെയ്യുന്ന തെറ്റ് ചെയ്യുക എന്നുള്ളതല്ല അക്സെപ്റ്റൻസിൻ്റെ കാര്യം പറയുന്നത്. അവരോട് എനിക്ക് വിരോധമില്ല, ദ്വേഷമില്ല, വെറുപ്പില്ല, എനിക്കൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഈ ജീവിത പരിസ്ഥിതിയിൽ ഈ സിറ്റുവേഷൻസ് ഉണ്ട്, ഇവിടെ ഇത് ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഡിനൈ ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ദെയർ, ഇതിൻ്റെ അസ്തിത്വം ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഞാൻ സമാധാനമായി, എനിക്ക് സമാധാനമായി. ഇല്ലെങ്കിൽ എന്താ പറയുക, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പരിസരത്തിൽ ഇങ്ങനെയുള്ള ആളുകളാണ്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇനി ഇറങ്ങി ഓടണോ, അതേ ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പോകണോ എന്നൊക്കെയുള്ള ഇതാണ്. എനിക്ക് അങ്ങനെയൊന്നുള്ള ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിനാണ് ഫ്ലെക്സിബിലിറ്റി, ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അതാണ്. നമ്മളതിനെ അംഗീകരിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകും. ഇപ്പോൾ തന്നെ വീട്ടിൽ ഇപ്പോൾ നാല് പേരുണ്ടായിരിക്കുമെന്ന് വെച്ചോളാം, രണ്ട് ആൺകുട്ടികളാണ്, അവർ പോയി രണ്ട് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ പ്രതീക്ഷയെ പോലെ ഉള്ളതായിരിക്കില്ല ചിലപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാവുന്നതാണ്, പെൺകുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കാനോ ആഹാരം വിളമ്പാനോ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയൊന്നും അവർ പഠിച്ചു കാണില്ല. അപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഇവിടെ എല്ലാം ആണുങ്ങളാണുള്ളത്. അപ്പോൾ ഇവർ വന്നിരുന്നാൽ ഇനിയിപ്പോൾ നാളെ മുതൽ ഇവർ ആഹാരം ഉണ്ടാക്കും, നമുക്കെല്ലാം മേശയിൽ തരും എന്നുള്ളത്. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തോ ആയി, അവരും ഇങ്ങനെ മേശയിൽ പറഞ്ഞു ഇരിക്കുന്നവരാണ്. അപ്പോൾ അതൊരു പുതിയൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യും, വാട്ട് ഈസ് ആൾട്ടർനേറ്റീവ്? അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. യെസ്, ഇനി എന്താണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്? നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇവരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക എന്നല്ലാതെ അതിനെ ഒരു വിഷമ പരിസ്ഥിതിയായിട്ട് മാറ്റിയിട്ട് നമ്മളെ വിട്ട് വിഷമം കാരണം കൊണ്ട് ഡൈവോഴ്സ് ആയിട്ട് അങ്ങനെയുണ്ട്, നമുക്കറിയാവുന്നതാണ് സമൂഹത്തിൽ. അപ്പോൾ ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആണ് കാര്യങ്ങളാണ് ഇവിടെ. ഈ അഡോപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതാണ്, അങ്ങനെയുള്ള അഡാപ്ഷനാണ്. ഇവർ വന്ന് ഇവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയല്ല, ഞാൻ ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്, സമാധാനമായിട്ട് താമസിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്നലെ ഞാൻ ചെയ്തതുപോലെ ഇന്ന് എനിക്ക് ചെയ്തുകൂടാ? അവർ പഠിക്കും, അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ വേണ്ട. ഇവരെ ഞാൻ പഠിപ്പിച്ചിട്ട് അവിടെ ഉള്ള, അപ്പോൾ പിന്നെ എൻ്റെ സ്വരത നഷ്ടപ്പെടും. സ്വരത നഷ്ടപ്പെടുകയല്ല, ഞാൻ ഉടനെ ശത്രുക്കളെ തയ്യാറാക്കും. കാരണം ഇവർ രണ്ടുപേരും എൻ്റെ ശത്രുവായിട്ട് മാറും, മാറൂലേ? അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ അതില്ലാതെ ഉള്ള, അപ്പോൾ ഇതിലെ എനിക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ നോക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിതമായിട്ട് മല്ലയുദ്ധം പിടിക്കാൻ പോകും അല്ലേ? എനിക്ക് തോന്നുന്നു ഈ അക്സെപ്റ്റ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആവുക, ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വശം, അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് പേഴ്സണലാണ്, അതെ,
ഇപ്പൊ ആദ്യം പറഞ്ഞത് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യം, ഇനി പേഴ്സണൽ ആയിട്ടുള്ള ഒന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്, അതൊരു പ്രത്യേകിച്ചൊരു കാര്യമാവാം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട നിലപാടുകളായിരിക്കാം, പ്രാക്ടീസിന്റെ ഒരു പ്രാധാന്യം എന്താണ്? കാര്യങ്ങൾ ഈ ലോകത്തുള്ളവരെല്ലാവരും നല്ല കാര്യം ഒരുപാട് പേര് പറയുന്നവരുണ്ട്. അഭ്യാസത്തിൽ കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്? അപ്പൊ പറയാണ്, പ്രാക്ടീസ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ അഭ്യാസമാണ് ഏറ്റവും വലിയ അഭ്യാസം. നല്ല അഭ്യാസം അഭ്യാസമാണ്. അപ്പൊ പറയുന്ന കാര്യത്തെ നമ്മൾ അഭ്യാസത്തിൽ കൊണ്ടുവരിക, എങ്കിലേ അതിനൊരു പൊരുളുള്ളു. വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് യാതൊരു ഉപയോഗമില്ല. ഇപ്പം നമ്മൾ നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത്, നല്ല ശീലങ്ങൾ അത് അഭ്യസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയുള്ളൂ. നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ച് അത് നമ്മുടെ ശീലമായിട്ട് മാറില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ അഭ്യാസത്തിൽ കൊണ്ടുവരണം, അത് നല്ലൊരു അഭ്യാസമാണ്. പലരും അഭ്യാസത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവരോട് പറയുന്നത്. അഭ്യാസേന കൗന്ദേ, മനസ്സിലായില്ലേ? ഇപ്പൊ ആ രാമകൃഷ്ണ പരമഹംസരടുത്ത് ഒരു അമ്മ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് പറഞ്ഞ, ഈ കുട്ടി മധുരം കഴിക്കും, കൂടുതലും മധുരം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ്, ഈ കുട്ടിയെ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരണം, അപ്പൊ ഞാൻ ഇതിൻ്റെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ്, ആ മോനെ ഇന്ന് മുതൽ നീ മധുരം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, അത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടിയോട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലേ ഇത്? അപ്പോൾ അദ്ദേഹം പറയാണ്, അന്ന് ഞാനും മധുരം കഴിക്കുമായിരുന്നു കേട്ടോ. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നമ്മൾ അഭ്യാസത്തിൽ കൊണ്ടുവരാത്ത ഒരു കാര്യം മറ്റൊരാളുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളിന് അത് മനസ്സിലാവില്ല. ആൾ ഒരിക്കലും അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയില്ല. കാരണം പറയുന്ന ആളിന് ആ ധാരണയില്ലാത്തതുകൊണ്ട്. സോ ജീവിതത്തിൽ ധാരണ എന്നുള്ളത് വളരെ ഞാൻ പലതവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പരാതി പറയുന്നവരൊന്ന് ശ്രദ്ധിക്കണം. അതാണ് പിന്നുള്ള കാര്യം, ഇതാണ്. പക്ഷേ ഇന്ന് ലോകത്ത് ആളിലെന്താണ്, നമ്മൾ രാഷ്ട്രീയക്കാരും പിന്നെ സമൂഹ നേതാക്കന്മാരും എല്ലാ തുറകളിലുള്ളവരും എന്താണ്, അഭ്യാസത്തിൽ കൊണ്ടുവരാത്ത കാര്യങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞ് അഭ്യസിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ആരും അതിന് ശ്രദ്ധിക്കാറില്ല, എന്നിട്ട് സ്വയം നിരാശരാകുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിന് എഫക്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ അഭ്യസിക്കുന്നില്ല. പ്രാക്ടിക്കൽ ആയിട്ട് ജീവിതത്തിൽ ധാരണ ചെയ്യാതെ നമ്മൾ പറഞ്ഞിരുന്നാൽ അതിന് ഒരു ഉപയോഗമില്ല. ഉദാഹരണത്തിന്, വീട്ടിൽ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ പെരുമാറ്റം കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവരെന്തെങ്കിലും അച്ഛനമ്മമാർ ഇത് ചെയ്യരുത് മോനെ എന്ന് പറഞ്ഞിരുന്നാൽ ആ കുട്ടി തീർച്ചയായിട്ടും അത് ചെയ്യും. എന്താണെന്നറിയാം, അവർ മുമ്പിൽ കാണുന്ന എന്താണ്, അച്ഛനമ്മമാർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നു മറ്റൊന്ന്. അപ്പോൾ ആ കുട്ടി അത് ധാരണ ചെയ്യാനുള്ള ശക്തി കിട്ടാതിരിക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ മറ്റൊരു വശം. ധാരണയില്ലാത്ത കാര്യം പറയുന്നത് കൊണ്ട് അതിന് അത് മനസ്സിലാകില്ല, അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ മറ്റുള്ളവരെ പിന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരില്ല. നമ്മളെ ജീവിതത്തെ കണ്ടുകൊണ്ട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ ജീവിതത്തെ ആഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തെ ആഘോഷിക്കുന്നവരെ കണ്ടിട്ടാണ് മറ്റുള്ളവരും ആഘോഷിക്കാൻ തുടങ്ങേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ജീവിതത്തെ ആഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഘോഷം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാരും അനുസരിക്കാൻ പോകില്ല. നമ്മുടെ ജീവിതത്തിൽ ആഘോഷം കണ്ടെത്തണം. സുരേന്ദ്രൻഭായി, ഈ ജീവിതത്തിന്റെ കാര്യം പറയുമ്പോൾ ജീവിതം എന്ന് വെച്ചാൽ നമ്മളും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമാണ് ഒരു പരിധി. നല്ല ആൾക്കാരുണ്ട്, മോശമായ ആൾക്കാരുണ്ട്. നന്നായി പെരുമാറുന്നവരുണ്ട്, നന്നല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരുണ്ട്. നമുക്ക് പോസിറ്റീവായ ആൾക്കാർ വേണം എന്നാണ് ആഗ്രഹം. അവരുമായിട്ട് കമ്പനി വെക്കണം. പക്ഷെ ചുറ്റും ഒരുപാട് നെഗറ്റീവ് ആൾക്കാരുണ്ട്. നമുക്ക് ഇവരെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമോ? നല്ലവരെ മാത്രം തിരഞ്ഞു പിടിച്ച് കമ്പനി വെക്കാൻ സാധിക്കുമോ? ഇത് പ്രാക്ടിക്കലാണോ? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്കെല്ലാം അറിയാവുന്നതാണ്, നല്ല ആളുകളുടെ കൂട്ടുകെട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നല്ല ആളുകളെ കൂട്ടുകെട്ടെന്ന് പറയേണ്ട ഉദ്ദേശം
ജയ്സ സംഘ വൈസ രംഗെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയുള്ള ആളുകളുടെ ഒപ്പമാണ് കൂട്ടുകെട്ട് വയ്ക്കുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചോദിക്കുകയാണ്, ഹു ആർ ഹിസ് ഫ്രണ്ട്സ്? ഐ വിൽ ടെൽ ഹൂ ഹീസ്. നിങ്ങൾ ഈ ആളിൻ്റെ കൂട്ടുകാർ ആരാണെന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ പറയാം ഈ ആൾ ആരാണ്. അപ്പോൾ വി ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ കമ്പനി വി കീപ്. മനസ്സിലായില്ല? നമ്മളെങ്ങനെയുള്ള ആളുകളുടെ സംസർഗമാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഒരാൾ നല്ല ആളെന്ന് പറയുന്നതും ഒരാൾ മോശപ്പെട്ട ആളെന്ന് പറയുന്നതും എങ്ങനെയാണ്? നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ബിഹേവിയറും അവർ ചെയ്യുന്ന കർമ്മവും എല്ലാം കാണുമ്പോൾ നമുക്ക് അറിയല്ലോ ഇവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ. നമ്മൾ ഒരാൾ നല്ല ആളാണെന്നുള്ള ധാരണയിൽ ആ ആളിൻ്റെ സമ്പർക്കത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആളിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലവരാണ്. പരിസ്ഥിതിക്കനുസരിച്ച് കൂട്ടുകെട്ടിനനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ ആണ് വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നല്ല ആളുകളെ സമ്പർക്കം ചെയ്യുക. മോശമാണ് എന്ന് മുദ്രകുത്തപ്പെട്ട ആൾക്കാരെയും നമ്മൾ നല്ല ഭാവന വെച്ച് അങ്ങനെ പെരുമാറി അതിലൊരു മാറ്റം ഉണ്ടാക്കാം. പക്ഷേ അതൊരു കുറച്ച് ഫീൽസ് ലൈക്ക് ഹാർഡ് വർക്ക്. അതിനേക്കാളും നല്ലത് അവരെ അങ്ങ് ഒഴിവാക്കി കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാ ഞാൻ ചേർത്ത് നിർത്താം. അപ്പൊ അങ്ങനെ ചെയ്താൽ പോരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ ചിലപ്പോ നമുക്ക് ആരെയും കിട്ടിയിരുന്നു. കാരണം എല്ലാവരിലും ഒന്നില്ലെങ്കിൽ ഒന്ന് ഒരു ഒരു കുറവുണ്ടായിരിക്കും, ഒരു കുറ്റം ഉണ്ടായിരിക്കും, ഒരു പരാതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളങ്ങനെ ഒഴിവാക്കരുത് ആരെയും. ഒന്ന് നല്ല ആളുകളാണെന്ന് തോന്നുന്നവരെ നമ്മൾ കൂട്ടുകെട്ട് പിടിക്കുക. രണ്ടാമത്തത് മറ്റുള്ളവരോട് നമുക്ക് ഒരു നല്ലൊരു ഭാവന ഉണ്ടായിരിക്കണം. ഇവരും എല്ലാം നല്ലവർ തന്നെ. അപ്പൊ ആ ഭാവത്തിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നത്? കാരണം ഈ നെഗറ്റിവിറ്റി എനിക്ക് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ ഡിസ്റ്റർബൻസ് ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നത്. അപ്പൊ ആ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലല്ല, നെഗറ്റിവിറ്റി ഈ ഞാൻ എന്നെ അത് ബാധിക്കില്ലല്ലോ. കാരണം എനിക്കതിൻ്റെ ഇപ്പം നമുക്ക് ആരെങ്കിലും ഒരു വസ്തു തരുമ്പോഴേ അതിൻ്റെ ഉപയോഗം എനിക്കില്ലെങ്കിൽ ഞാനത് എടുക്കാൻ പോകരുത്. സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും എനിക്കൊരു ഒരു വസ്തു തരികയാണ്, ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിന് എടുക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ മാനസിക അവസ്ഥയാണ്. ഞാൻ നല്ല കാര്യങ്ങളേ എടുക്കുള്ളൂ എന്നുള്ളത് ആണ് എൻ്റെ വാല്യൂ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരാൾ എന്തെങ്കിലും എനിക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളത് തരാൻ വരുമ്പോഴത്തേക്ക് എനിക്കത് വേണ്ട. അപ്പോൾ പിന്നെ അത് തരുന്ന ആളിൻ്റെ കയ്യിലിരിക്കുകയുള്ളു. പിന്നെ ഈ എൻ്റെ പരിസരത്തിലുള്ളവരെ എനിക്ക് മാറ്റണം. കാരണം എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൃഷ്ടികോണം ഇതാണ്, എല്ലാവരും നല്ലവരാണെന്നുള്ള ഒരു ഭാവനയാണ്. ഞാൻ എപ്പോഴും സകാരാത്മകമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ചിന്തനങ്ങൾക്ക് തന്നെ എൻ്റെ പരിസരത്തിലുള്ളവരെ മാറ്റാനുള്ള ഒരു വലിയൊരു ശക്തിയുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവർക്ക് ഈ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്തോ ആവും, അവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. നെഗറ്റിവിറ്റീസിനെ മാറ്റുന്നതിനുള്ള ഒരേ ഒരു മരുന്ന് ഇതാണ്, ശുഭഭാവനയും ശുഭകാമനയും എന്ന് പറയും. നമുക്ക് നല്ല ഭാവന എല്ലാവരെ പറ്റി ഉണ്ടായിരിക്കണം, ശുഭാബ്ദി വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവരെല്ലാം മാറും, ഇവരെല്ലാം നല്ലവരാണ് എന്നുള്ള ഒരു ഭാവത്തിൽ വേണം നമുക്ക് ജീവിക്കാനായിട്ട്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം നെഗറ്റീവായി പോകുന്നേ. ഇപ്പം ആളുകൾ മാറുമ്പോഴത്തേക്ക് പരിസരം മാറും, പരിസരം മാറുമ്പോഴത്തേക്ക് അന്തരീക്ഷം മാറും, അന്തരീക്ഷം മാറുമ്പോഴത്തേക്ക് ജീവിതം മാറും. അപ്പം ഇത് നമുക്ക് ചെയ്യേണ്ടത് നിർമ്മാണമാണ് ചെയ്യേണ്ടത്. നമുക്ക് നിർമ്മാണമാണ്, അല്ലാതെ ഇതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ട അല്ല. ഇത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള സുരേന്ദ്രമ്പ എനിക്കുന്നത് വലിയൊരു ലെസൺ ആണെന്ന് നമ്മൾ പഠിച്ചത്. കാരണം കീപ് ദ കമ്പനി ഓഫ് പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോഴും അതെ, നമുക്ക് നെഗറ്റീവായിട്ടിരിക്കുന്നവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടല്ല പോകേണ്ടത്, അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ശുഭഭാവന കൊടുത്തുകൊണ്ട് പോയാൽ
ആ നെഗറ്റീവും പതുക്കെ പോസിറ്റീവ് ആവുന്നത് കാണുന്നതിൻ്റെ ചാരിതാർത്ഥ്യം നമുക്കും ഉണ്ടാവും എന്ന ഈ വലിയ പാഠം ഇതോടുകൂടി എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഇന്നത്തെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ നയിച്ചതിന് ഹൃദയം നിറഞ്ഞു നന്ദി. ശുഭഭാവന മാത്രം കൊടുക്കുക, ശുഭകാമന മാത്രം കൊടുക്കുക എന്നൊരു വലിയ പാഠം നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. നല്ലവരുടെ കമ്പനി മാത്രം ചേരണം എന്ന് പറയുമ്പോഴും നമുക്ക് നന്നല്ലാത്തവർ എന്ന് നമ്മൾ മുദ്ര കുത്തുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു പാഠം എനിക്ക് തോന്നുന്നു, പൂർണ്ണമായിട്ടും നന്നല്ലാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. ഇതെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നം മാത്രമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാൽ നന്നല്ലാത്തവർ നല്ലവരായി നമുക്ക് തോന്നും. ആ കാഴ്ചപ്പാടിൻ്റെ മാറ്റത്തെ നമുക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു പുനർവിചിന്തനമുണ്ടാക്കി ജീവിതത്തിൻ്റെ സുഗമമായ പാതയിൽ കൂടെ തന്നെ നമുക്ക് മുന്നേറണം. അങ്ങനെ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റണം. ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം പങ്കെടുത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.